വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാൻ അറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും കൃത്യം വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം ചേച്ചി, ഞാൻ മോളുമായിട്ട് പള്ളിയിൽ നിന്ന് വരുന്ന വഴിയാ. ആ, ഞങ്ങൾ അടുത്ത ദിവസം വരാം ചേച്ചി. ഓ, ചേട്ടൻ്റെ കാര്യമൊന്നും പറയണ്ട, ഓട്ടത്തിനൊരു കുറവുമില്ല. പക്ഷേ ഈ ഓട്ടത്തിനനുസരിച്ചുള്ള ബെനഫിറ്റ് കാണണ്ടേ? അതില്ല. ആ, ഞാൻ കൊടുക്കാം. മോളിതാ ഗ്രേസി ആൻ്റിയാ. ഹലോ ഗ്രേസി ആൻ്റി. ഉണ്ട്, വരാം. അത് അമ്മക്കറിയാം എന്നാണെന്ന് അമ്മ പറയും. ആ, എന്നാ. വെള്ളക്കെട്ടാണല്ലേ? ഷോ, അതിവിടെ കുറച്ച് സ്ഥലത്തിലുള്ളു. ചേട്ടൻ താമസിക്കാൻ കണ്ട വീട്ടിൽ വെള്ളക്കെട്ടില്ലല്ലോ. പിന്നെ എന്റെ ചേട്ടാ, ഇതിലും ചെറിയ സെറ്റപ്പിലൊക്കെ വീട് കിട്ടുമെന്ന് എനിക്ക് തോന്നലട്ടാ. എടോ, ഇന്ന് കരുതി ഇത്രയും വലിയ വീട്ടിലൊക്കെ താമസിക്കാൻ പറ്റുമോ? എത്രയും വലുത്? 2 ബെഡ്റൂം, 1 ഡൈനിങ് ഹാള്, 1 കിച്ചൺ, വർക്ക് ഏരിയ, 1 സിറ്റ് ഔട്ട്. ഇതാണ് ഇത്ര വലിയ വീട്? ജോർജേ, ഒരു ചെറിയ ബെഡ്റൂമും ഒരു ചെറിയ കിച്ചൺ, പിന്നെ ഒരു ചെറിയ റൂം, ഇത്രയും മതി. ഞാനും എൻ്റെ ഭാര്യയും മോളും മാത്രമുള്ളു. അതിന് ഫുട്ബോൾ ഗ്രൗണ്ട് പോലത്തെ ഒരു വീട് വേണ്ടല്ലോ. ഒന്ന് ഇറങ്ങി ചിന്തിക്ക്. ആഹാ, ചേട്ട ഇത് മനസ്സിൽ വെച്ചോണ്ടിരുന്ന നടക്കുവോ? തുറന്നു പറയണം, അല്ലാതെ ഞാനെങ്ങനെ അറിയാനാണ്? ആ, ഈ സെറ്റപ്പിലൊക്കെ ഉള്ള വീട് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. അതെ, വാടക 1,000 രൂപ വരെയൊക്കെ ആകല്ല. ഒന്ന് ഇറങ്ങ്, ഇറങ്ങി ചിന്തിക്ക്, എന്നിട്ട് വിളിച്ചാ മതി. അപ്പൊ ശരി, അത് പിന്നെ ഞാൻ എന്നാ ഞാൻ പോട്ടെ. ശരി. ഇതിലും കൂടുതൽ എങ്ങോട്ട് ഇറങ്ങി ചിന്തിക്കാനാണ്? ഇയാളിഞ്ഞ് വലിയ പിച്ചക്കാരൻ വലിയ വേണം. ഛേ, ഒരുത്തരും എടുക്കുന്നില്ലല്ലോ. കയ്യിലാണെങ്കിൽ 10 പൈസയുമില്ല. ഓ, എന്റെ മോളിക്കുട്ടി, നീ മോളെ കുട്ടി പോയിക്കോ. ഉച്ച കഴിയുമ്പോ ഞാനങ്ങ് എത്തുന്നു. ഏ, പറ്റില്ല പറ്റില്ല, സ്കൂളിന് മുമ്പ് എത്താൻ പറ്റില്ല. ഏ, അതൊക്കെ കാണാന്ന് കൊടുക്കാം. ഓ, ആയിക്കോട്ടെ, ചെയ്യാന്ന്. ആ, ശരി ശരി, പിന്നെ പറയണം. നീ ഫോൺ വെച്ചടി. കൊടുക്കാം, ചെയ്യാന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എവിടുന്നെടുത്തിട്ട് കൊടുക്കാനാണ്? ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. 1 സാമുവേൽ 2:7. ആ വിളിയിൽ ഒരു കോളാണോ അതോ കുഴപ്പമാണോ? ഏയ്, ടോൺ കേട്ടിട്ട് അങ്ങനെ അല്ലല്ല. അല്ല, ഇയാൾക്ക് വീടെടുത്ത് കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇതെന്ത് കുറിച്ചാണ്? ആൽബർട്ട് സാറേ, പുതിയ താമസമൊക്കെ എങ്ങനെയുണ്ട്? അത് പറയാനാ ഞാൻ വന്നത്. എന്താ സാറേ? എടോ, അതൊരു വീടാണോ? അതെന്താ സാറേ? ആഹാ, തനിക്ക് ആ വീട് കാണിച്ചു തന്ന് എന്റെ കമ്മീഷൻ മേടിച്ചൊക്കെ പോയാ പോരെ, പിന്നെ വേറൊന്നും അറിയണ്ടല്ലോ.
വേറെ എന്തറിയാ സാറേ? ആഹാ, അത് കൊള്ളാം. എടാ, വാങ്ങിക്കുന്ന കാശിനുള്ള ഉത്തരവാദിത്വം ചെയ്യുന്ന ജോലിയോടും കാണിക്കണം. ഈ മഴ തുടങ്ങിയ പിന്നെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അതെന്താണ് സാറേ? ചോർച്ച. ഒരു മിക്ക സ്ഥലത്തും ചോർച്ച. മഴ വരുമ്പോ പാത്രങ്ങൾ നിരത്തി വെച്ച് ആ വെള്ളം പിടിച്ച് ഉറക്കം നിന്ന് എടുത്തു കളയില്ല എന്റെ മെയിൻ പരിപാടി. സാറത് പറയാന്നിക്കരുത്. അതിപ്പോ സാറിനെ പോലെ ആ വീട് ഞാനും കണ്ടതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം സത്യോട് എനിക്ക് മനസ്സിലായില്ല. അല്ല, സാറിനോട് മനസ്സിലായില്ല. ഇനി ഇതിനകത്ത് വേറെ വർത്താനൊന്നും ഇല്ലാട്ടാ. ഒന്നില്ലെങ്കിൽ താൻ ആ ഹൗസ് ഓണറോട് പറഞ്ഞ് ചോർച്ച മാറ്റിത്താ, അല്ലെങ്കിൽ വേറെ വീട് കണ്ടുപിടിച്ചതാ. വേറൊരു കാര്യം, അങ്ങനെ വന്നാലേ ഷിഫ്റ്റിംഗ് കാശ് ഹൗസ് ഓണറും താനും കൂടെ കൊടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ല, എന്റെ തനി നിറ അറിയും. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. 1 പത്രോസ് 3:10. ചേട്ടാ, ചേട്ടൻ ഉദ്ദേശിച്ച രീതിയിലുള്ള വീട് തന്നെയാണിത്. 3 ബെഡ്റൂം, ഡൈനിങ് ഹാളൊക്കെ നല്ല സ്പേസുണ്ട്. പിന്നെ വർക്ക് ഏരിയയൊക്കെ നല്ല വലിപ്പമുണ്ട്. ചേട്ടൻ ആവശ്യപ്പെട്ട പോലുള്ള വീട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായോ? അതൊന്ന് കാണണ്ടേ? അല്ലാതെ എങ്ങനെയാ? ശേ, ഇയാൾക്ക് എന്താ പറ്റിയാവോ? ഇയാളെന്ത് പരിപാടിയെ കാണിച്ച? കിട്ടണമില്ല. നമ്മൾ വീട് കാണാൻ വരുന്ന കാര്യം അയാളോട് ജോയി പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു, പക്ഷെ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോ വീട്ടുടമയോട് പറയാതെയാണോ വീട് നോക്കാൻ എന്നെ വിളിച്ചു വരുത്തിയത്? ഏ, അങ്ങനെയല്ല. ഇന്ന് കാണാൻ പറ്റുമെന്ന് സാർ എന്നോട് ചോദിച്ചിരുന്നല്ലോ ഇന്നലെ. അതെ, അപ്പൊ അത് നീ ഞാൻ പറയുകയും ചെയ്തല്ലോ. അതൊക്കെ ശരി, പക്ഷെ താൻ പാർട്ടിയോട് പറയേണ്ട ജോലി ആദ്യം. അല്ലാതെ അത് ഞാൻ ഇന്നലെ വിളിച്ചിട്ട് കിട്ടായിരുന്നോണ്ടേ ഇന്ന് സാറ് വരുന്നതിന് മുമ്പ് പാർട്ടിയോട് വിളിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു. ശേ, ഞാൻ ആ താക്കോല് വാങ്ങി വെക്കേണ്ടതായിരുന്നു. എന്നിട്ട് ഇതുവരെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ആ വിവരം രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലേ ഇപ്പൊ ഞാനിവിടെ വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നോ? അത് ശരിയാ, സോറി സാറേ. ഇനിയിപ്പോ എന്താ ചെയ്യ? ഇതല്ലാതെ വേറെ വീടുള്ളതുണ്ടോ? അത് ഉണ്ട്, പക്ഷേ സാർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളത്. ആ, സൗകര്യങ്ങൾ വേണം, അത് നിർബന്ധം. അല്ലാതെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വീട് കിട്ടിയിട്ട് കാര്യമില്ല. അത് ആ വേറൊന്നുമില്ലെങ്കിൽ വേണ്ട. ഹൗസ് ഓണർ കിട്ടിയിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാനപ്പോൾ വരാം. എന്ത്? ശേ, ഇത് വലിയ കഷ്ടമായിപ്പോയില്ലോ. സാറിന് വീട് കണ്ട ഇഷ്ടപ്പെടും, അത്രയ്ക്ക് നല്ല വീടാ. ആ, അതിന് വീട് കാണണ്ടേ? ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായോ? എങ്കിൽ പിന്നെ ഞാൻ ചെല്ലട്ടെ. അല്ല സാറിതാ ഈ പാർട്ടിയുടെ നമ്പർ കയ്യിൽ വെച്ചോ, സാറു ഒന്ന് വിളിച്ചോ. ഏയ്, അത് വേണ്ട, ജോയി തന്നെ വിളിച്ചാൽ മതി. ആളെ കിട്ടിക്കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. എങ്കിൽ ശരി സാറേ. ആ, ഞാൻ ആ ചായക്കടയുടെ അവിടെയാണ് വണ്ടി വെച്ചിരിക്കുന്നതേ.
അംബ്രോസിന്റെ കടയിലടുത്ത്. ആ അതെ അതെ. എന്താടാ എന്തോ കോൾ അടിച്ചു മട്ടല്ലേ? ശേ, കോള് തന്നെയായിരുന്നു. ആ പക്ഷെ ഭാഗ്യമില്ല, ഉണ്ടായിപ്പോയി. ആരാ കക്ഷി? പുള്ളിനെ മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. അംബ്രോസിന്റെ കടയിൽ വണ്ടി വെച്ചിട്ട് പോണെന്ന് ഞാൻ കണ്ടായിരുന്നു. അല്ലെന്നേ, ആ തോമസിന്റെ വീടുണ്ടല്ലോ. ആ ഏത്? ആ ടെലിഫോൺസിൽ വർക്ക് ചെയ്യുന്ന? അതെ. അല്ല, അവിടെ ആരോ താമസിക്കുന്നാണെന്നല്ലോ. അവിടെ താമസിക്കുന്നതാണീ പോയത്? ഏയ്, അതല്ല, അവിടെ താമസിക്കുന്നവര് കഴിഞ്ഞ ആഴ്ച ഒഴിഞ്ഞല്ലോ. അതെപ്പോ? ഈശ്വരാ, ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ തോമസ് പറ്റി പാർട്ടിയാണ് ഈ പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കൊണ്ട് പാർട്ടിയാ പോയത്. എന്താ എന്റെ അവിടെ? അത് വാടക 10,000 രൂപ, 50,000 രൂപ അഡ്വാൻസ്. ദാ ഇപ്പൊ പോയ ചേട്ടൻ റെഡിയാണ്. സംഗതി തോമസിനെ വിളിച്ചിട്ട് കിട്ടണല്ലേ. അല്ല, തോമസിനെ ഞാൻ ഇന്ന് കണ്ടല്ലോ. ആ മൊബൈൽ ഷോപ്പിന്റെ മുന്നിൽ വെച്ചില്ലേ തോമസിനെ കണ്ടത്? അപ്പൊ തോമസിന്റെ മൊബൈൽ കംപ്ലൈന്റ് ആയിട്ടുണ്ടാവും. അതാണ് തോമസിനെ വിളിച്ചിട്ട് കിട്ടാത്തത്. എവിടെയാ നീ കണ്ടത്? അത് തോമസ് അല്ല, ആ തോമസിനെ പോയിരിക്കുന്ന ആ ജൂൾസന്റെ അനിയൻ ഫ്രെഡിനെ ഞാൻ കണ്ടത്. ഫ്രെഡിയോ? ഫ്രെഡി വെളുത്തതും തോമസ് കറുത്തു അല്ലേ, പിന്നെ ഇങ്ങനെ ഒരേപോലെ ഇരിക്കുന്നത്. ഛേ, ഇതിപ്പോ ആയ കൺഫ്യൂഷൻ ആയല്ല. ഇതിപ്പോ ഇന്ന് തന്നെയാണോ കണ്ടത് അതോ കഴിഞ്ഞ ആഴ്ചയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഛേ, നീ അത് വിട്ടുകളാ, എനിക്ക് ഭാഗ്യമില്ലെന്ന് വെച്ചാൽ മതി. ശോ, ഇപ്പൊ പോയ ചേട്ടൻ ആഗ്രഹിച്ച പോലുള്ളൊരു വീടാ തോമസിൻ്റെതേ. അതെത്ര റൂമുണ്ട്? 3 ബെഡ്റൂം, ഡൈനിങ് ഹോള്, കിച്ചൺ, വർക്ക് ഏരിയ എല്ലാം കൊണ്ടും കൊള്ളാം. അറ്റാച്ച്ഡ് ബാത്റൂംസും ഉണ്ട്, പിന്നെ പുറത്തുണ്ട് ബാത്റൂം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. പ്രഭാഷകൻ 8:19. ഇതെന്നോട് തോമസ് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ആണോ? ആ തിരക്കിനിടയിൽ ഞാനത് മറന്നുപോയിട്ടുണ്ടാവും. എങ്കിൽ പിന്നെ ഞാൻ ചെല്ലാൻ നോക്കട്ടെ. എന്നെ ഒരാൾ അന്വേഷിച്ച് ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശരി എന്നാ. ഹലോ, അതെ, ജോയാണ്. ആ അത് നമുക്ക് ശരിയാക്കാം, പക്ഷേ റെന്റ് ഇത്ര കൂടുതല. എങ്കിൽ പിന്നെ എന്തോ കുഴപ്പം, നാളെ തന്നെ നമുക്ക് കണ്ടുകളയാം. എന്നാ ശരി എന്നാ. ആ വിളിച്ചാൽ മതി. ആ ശരി, ഓക്കെ. ഇതൊരേ കടമുറി കേസാ. ഞാൻ വിചാരിച്ചു തോമസ് ആയിരിക്കും. ഏ അല്ല, ഞാനും ആദ്യം വിചാരിച്ചത് അങ്ങനെയാ. എങ്കിൽ പിന്നെ ഞാൻ ചെല്ലട്ടാ. ആ ശരി എന്നാ. ആ ഓക്കെ. ആ ഹലോ, അതെ, ആ ജോർജാണ്. ഹലോ, ആ പറഞ്ഞോ. അതെ അതെ അതെ, വരാ സാറേ. ആ വഴിക്ക് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം, സാറ് വരുമ്പോൾ വിളിച്ചാൽ മതി. ഏയ്, അത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ, അതൊക്കെ സാറിൻ്റെ ഇഷ്ടം.
ആ നാളെ സാറ് കണ്ടു നോക്ക്. ഓ ശരി. ആ എന്താ ജോർജെ, ആരാണോ? ഏയ് ആ സാറിനെ, സാറിന്റെ ഓഫീസ് പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറ്റുന്ന കാര്യമാണ്. അല്ല അതെങ്ങനെയാണെന്ന് ചോദിക്കായിരുന്നേ. അങ്ങനെ ആരുടെയും തലയിൽ കെട്ടിവെക്കണ പരിപാടി ഈ ജോർജിനില്ല. പാട്ട് നിറഞ്ഞ മനസ്സോടെ ഇഷ്ടപ്പെട്ട് സമ്മതിക്കണം. കാര്യം ചെറിയ എനിക്ക് കമ്മീഷൻ കിട്ടും, പക്ഷേ നേരായ വഴിക്ക് ആ കമ്മീഷൻ മതി. ആത്മപ്രശംസ ചെയ്യരുത്, മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ. അന്യന്റെ നാവാണ് നിന്റേതല്ല അത് ചെയ്യേണ്ടത്. സുഭാഷിതങ്ങൾ 27:2. ജോർജെ ചായ എടുക്കണോ? ആ പറഞ്ഞോട്. ഏയ് വേണ്ട വേണ്ട വേണ്ട. ആ വേണ്ടെങ്കിൽ വേണ്ട. ഹലോ, അതെ അതെ ജോർജാണ്. എത്രയാ? 10 രൂപ. നല്ല വീടാ സാറേ. ആ പിന്നെ ഇത് 3 ബെഡ്റൂം, ഡൈനിങ് ഹോളൊക്കെ നല്ല വലുതാ. വർക്കിങ്ങിനൊക്കെ സാറ് ഒന്ന് കാണണ്ടതാണ് സാറ്. അതെ അതെ അതെ, ബാത്റൂം അറ്റാച്ചാണ്. ഏ ആ സാറൊന്ന് വന്ന് നോക്ക്. ഏ ഒരാഴ്ച കഴിഞ്ഞിട്ടാ. അല്ല അതിപ്പാ. ഏ ആ അത് ഞാൻ സാറ് ഒന്ന് നോക്കുക അറിയും, അതല്ലേ അറിയാൻ പറ്റുള്ളൂ. ഛേ, അല്ല ഈ വീട് വാടകയ്ക്ക് എന്ന് പറഞ്ഞത് ഇവിടെ അടുത്തോലടുത്തുവാണോ? ആ അതെ. എനിക്കൊരെണ്ണം റെഡിയാക്കി തരാമോ? തരാവോന്നാ എന്റെ സാറേ, അതല്ലേ നമ്മുടെ ജോലി. എന്താ സാറിന്റെ പേര്? വാടക എത്ര വരെ ആകാം? മീഡിയമാണോ ഒരു ഇത്തിരി പോഷാട്ടുള്ളതാണോ? എന്റെ പേര് സാമുവൽ. ആ ഇത്തിരി പോഷായിട്ടുള്ളതായിക്കോട്ടെ. അപ്പോ വാടക ഒരു 10,000 വരെയൊക്കെ പോകാല്ലേ? ഓ പിന്നെന്താ, അഡ്വാൻസ് ഒരു 50,000 രൂപ ആകാമോ? ആകാം, പക്ഷേ വീട് നല്ല സൗകര്യമായിരിക്കണം അല്ലേ? എങ്കിൽ പിന്നെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ വീടാണെങ്കിലോ? പറഞ്ഞില്ലല്ലോ. സാറിപ്പോ വരുമ്പോ ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ ആ മറ്റേ സാറിനോട്? ആ സാറ് ഒരാഴ്ച കഴിയുന്നാ പറയണത്. അത് പറ്റൂല. അപ്പൊ ആ വീട് സാറിനാണെങ്കിലാ? ആ എന്നാ അതൊന്ന് കണ്ടു നോക്കാം. ഇഷ്ടപ്പെടുന്നാ എനിക്ക് തോന്നണത്, കാരണം അത്രക്ക് സൗകര്യമുള്ള വീടാണേ. പിന്നെ കണ്ടു കഴിഞ്ഞ് സാറിന്റെ ഇഷ്ടം. ഇന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ സാറ് ഒരു മണിക്കൂർ ഇവിടെ നിൽക്കാമോ? ഒരു മണിക്കൂറോ? അത്രയൊന്നും വേണ്ട, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഒരു മണിക്കൂറിനുള്ളിൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചത്. പിന്നല്ലാതെ സാറിന്റെ നമ്പറേക്ക് പറഞ്ഞു. 8 2 8 1 8 1 3 2 3 2 5 3 0 5 3 2 8 2 8 1 5 3 0 5 8 2. ഓക്കെ സാറേ, ഞാൻ സാറിനെ 1/2 മണിക്കൂറിന് വിളിക്കാം. അപ്പൊ അങ്ങോട്ട് വന്നാ മതി. ഓ ഇന്ന് തന്നെ കാണാൻ പറ്റൂലല്ലേ? അതെന്ന്, ഞാനിപ്പോ ആ ഹൗസ് ഓണറുടെ അടുത്തേക്ക് പോണം. ആ ശരി. അപ്പൊ സാറ് ഇവിടെ വെയിറ്റ് ചെയ്താ മതിട്ടാ. ശരി. ഈശ്വര, അവരാ മൊബൈൽ ഷോപ്പ് കടയിൽ ഉണ്ടായാ മതിയായിരുന്നു. തെറ്റ് ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്, നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. സുഭാഷിതങ്ങൾ 21:8.
അവിടെ ഇപ്പെട്ടല്ലേ രക്ഷപ്പെട്ട്. തോമസേ എന്തൊക്കെയാ ഇതൊക്കെ ആരാ? എന്റെ ഫ്രണ്ട്സ്. ഒരു മിനിറ്റ് വന്ന് ശരി എന്ന്. ഓക്കേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത് ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ പി ഒ, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.